പിശാച് അഡ്രസ്സിനെ എന്നറിഞ്ഞവരെ, പിശാചു ബാധിതനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ഈശോയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടിയത്. ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാകും, വലിയൊരു പ്രസംഗം കഴിഞ്ഞിട്ട് ഈശോയും ശിഷ്യന്മാരും കൂട്ടിയിട്ട് ഗേരസേനയുടെ നാട്ടിലേക്ക് യാത്രയാവുകയാണ്. അതായത് വിജാതിയരുടെ നാട്ടിലേക്ക് യാത്രയാവുകയാണ്. ആ പോകുന്ന വഴിക്ക് അവർക്ക് വലിയൊരു പ്രതിബന്ധം ഉണ്ടാകുന്നുണ്ട്. കടലിലെ വെച്ചിട്ട് വലിയൊരു കൊടുങ്കാറ്റൊക്കെ വരുന്നു, വഞ്ചി മുങ്ങാനായിട്ട് പോകുന്നു. അപ്പൊ ശിഷ്യന്മാരെ ഈശോയെ വിളിച്ചുണർത്തുന്നു, ഈശോ കടലിനെ ശാന്തമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഈ വിജാതിയരുടെ നാട്ടില് കാലുകുത്തി നേരെ നടന്നു തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഒരു പിശാചുബാധിതനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. വളരെ ഇതിനു കൂടി പേടിപ്പെടുത്തുന്ന വിവരണങ്ങളാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ശവകുടീരങ്ങൾക്കിടയിൽ വസിച്ചിരുന്നവൻ, പിന്നെ ഭയങ്കര ശക്തിയുണ്ടായിരുന്നു. കാരണം ചങ്ങലകളും വിലങ്ങുകളൊക്കെ അവൻ പൊട്ടിച്ചെറിഞ്ഞിരുന്നു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് 2000 പന്നികളിലേക്ക് പ്രവേശിക്കാൻ മാത്രം അശുദ്ധാത്മാക്കൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അപ്പൊ അത്രയും ഭീകരമായിട്ടുള്ള ഒരു മനുഷ്യൻ ഇവരുടെ എതിരെ വരുന്നു. പക്ഷേ ഈശോ ഒരു കുഞ്ഞു വചനം കൊണ്ട് അവനിലുള്ള എല്ലാ അശുദ്ധാത്മാക്കളെയും പുറത്താക്കി കളയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയെ പോലും നീ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. കടലിലുണ്ടായ കൊടുങ്കാറ്റിനെയോ കരയിലുണ്ടായ അശുദ്ധാത്മാവിനെയോ ദൈവം കൂടെയുണ്ടെങ്കിൽ നീ പേടിക്കേണ്ട എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് പൗലോസിലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:31 നമ്മൾ വായിക്കുന്നത്, ദൈവം നമ്മുടെ കൂടെയെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും. സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ജീവിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.